നമസ്കാരം റാഫ് ടോക്കിന്റെ ഇപിഎൽ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണൽ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങി പോകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. ടീമിൽ വലിയ മാറ്റങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവർ വില്യനെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ താരങ്ങളെ കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. അത്തരത്തിലുള്ള ചർച്ചകളും വാർത്തകളും ഒക്കെ ഇപ്പോൾ പുറത്തു വരുന്നുമുണ്ട്. ഏതായാലും പുതിയ സീസൺ തുടങ്ങുന്നത് സെപ്റ്റംബർ 12 ആഴ്സണൽ ആ പഴയ മികവിലേക്ക് പോകുന്നതും കാത്തിരിക്കുന്ന ആരാധകർ ഏതായാലും ഈ ഫിക്സർ എല്ലാം ഇപ്പോൾ നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. നമുക്ക് ഏതായാലും ആഴ്സണലിന്റെ ഫിക്സറിലെ പ്രധാനപ്പെട്ട മത്സരങ്ങളിലേക്ക് ഒന്ന് പോകാം. ആദ്യം ഓപ്പണിംഗ് 5 ഗെയിംസ് ആർക്കെതിരെയാണെന്ന് നോക്കാം. ഫുള്ളാമിനെതിരെ സെപ്റ്റംബർ 12 അവരുടെ ഈ സീസണിലെ ആദ്യ മത്സരം വരുന്നത്. വെസ്റ്റാമിനെതിരെ സെപ്റ്റംബർ 19 രണ്ടാമത്തെ മത്സരം. പിന്നീട് നിലവിലെ ചാമ്പ്യന്മാരായ ലിവർപൂളിനെതിരെ സെപ്റ്റംബർ 26 അവരുടെ മത്സരം. ഷെഫീൽഡ് യുണൈറ്റഡിനെതിരെ ഒക്ടോബർ 3 മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഒക്ടോബർ 17. ഇതാണ് അവരുടെ ആദ്യത്തെ 5 മത്സരങ്ങൾ. ഇനി കീ ഡേറ്റ്സ് ഒന്ന് നോക്കാം. ബോക്സിംഗ് ഡേ മത്സരം ചെൽസിക്കെതിരെ ഹോം മത്സരമാണ്. ബോക്സിംഗ് ഡേയിൽ ക്രിസ്മസിന് ശേഷമുള്ള അവരുടെ മത്സരം വരുന്നത്. ന്യൂ ഇയർ ഡേയിൽ അവരുടെ മത്സരം വെസ്റ്റ് ബ്രോമിനെതിരെയാണ്. ഫൈനൽ ഡേയിലെ മത്സരം ബ്രൈറ്റണെതിരെ ഹോം മത്സരമാണ്. ഇനി ബിഗ് 6 ടീമുകൾക്കെതിരെയുള്ള ആഴ്സണലിന്റെ ആ ഒരു ഫിക്സർ കൂടി നമുക്ക് നോക്കാം. മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ അവരുടെ ഹോം മത്സരം, ആദ്യം നമ്മൾ ഹോം മത്സരമാണ് പറയുക, പിന്നെയാണ് എവേ മത്സരത്തിന്റെ ഡേറ്റ് പറയുക. ഡേറ്റ് അനുസരിച്ചല്ല പറയുന്നത്, അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഹോം മത്സരം ഫെബ്രുവരി 20, എവേ മത്സരം ഒക്ടോബർ 17. അതായത് ഫെബ്രുവരി 20, അടുത്ത വർഷം ഫെബ്രുവരി 20 ഹോം മത്സരം. എന്നാൽ എവേ മത്സരം നടക്കുന്നത് ഈ വർഷം ഒക്ടോബർ 17. ലിവർപൂളിനെതിരെയുള്ള ഹോം മത്സരം ഏപ്രിൽ 3, അതായത് അടുത്ത വർഷം ഏപ്രിൽ 3. എവേ മത്സരം സെപ്റ്റംബർ 26 ഈ വർഷം സെപ്റ്റംബർ 26. ചെൽസിക്കെതിരെയുള്ള ഹോം മത്സരം ഈ വർഷം ഡിസംബർ 26, എവേ മത്സരം അടുത്ത വർഷം മെയ് 12. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ ഹോം മത്സരം ജനുവരി 30, എവേ മത്സരമാവട്ടെ ഈ വർഷം ഒക്ടോബർ 31. സ്പേഴ്സിനെതിരെ ഹോം മത്സരം മാർച്ച് 13, എവേ മത്സരം ഈ വർഷം ഡിസംബർ 5. ഇതാണ് ആഴ്സണലിന്റെ പ്രധാനപ്പെട്ട ഫിക്സറുകൾ. ഏതായാലും ആഴ്സണൽ തങ്ങളുടെ പഴയ മികവിലേക്ക് മടങ്ങിപ്പോകുന്നത് കാത്തിരിക്കുകയാണ് അവരുടെ ആരാധകർ. ആ പ്രതീക്ഷ പൂവണിയട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.